ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാറ്റിസം ടീച്ചേഴ്സിനുള്ള ആപ്റ്റിറ്റ്യൂഡ് എക്സാമിൻ്റെ വീഡിയോ ചാപ്റ്റർ 14 വിശ്വാസ തുടർ പരിശീലനം സീറോ മലബാർ സഭയിലെ വിശുദ്ധരിലൂടെ. വിശുദ്ധരെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നതെന്ത്? വിശ്വാസികളിൽ ചിലരെ സഭ വിശുദ്ധരുടെ പട്ടികയിൽ ചേർക്കുന്നു. അതായത് അവർ ധീരോദാത്തമായ സുഹൃതം പരിശീലിച്ചുവെന്നും അവർ ദൈവത്തിൻ്റെ കൃപയോടുള്ള വിശ്വസ്തതയിൽ ജീവിച്ചുവെന്നും സഭ സാഘോഷം പ്രഘോഷിക്കുന്നു. അങ്ങനെ സഭ തന്നിലുള്ള വിശുദ്ധരുടെ ആത്മാവിൻ്റെ ശക്തി അംഗീകരിക്കുകയും അവരെ മാതൃകകളും മധ്യസ്ഥരുമായി വിശ്വാസികൾക്ക് നിർദ്ദേശിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ പ്രത്യാശ നിലനിർത്തുകയും ചെയ്യുന്നു. എന്താണ് മതബോധനം? ശിഷ്യന്മാരാകുക, വിശ്വസിക്കുന്നതിലൂടെ യേശുവിൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകേണ്ടതിന്, അവനാണ് ദൈവത്തിൻ്റെ പുത്രനെന്ന് വിശ്വസിക്കുവാൻ മനുഷ്യരെ സഹായിക്കുക, ക്രിസ്തുവിലുള്ള ജീവിതത്തിൽ അവരെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുക, അങ്ങനെ അവിടുത്തെ ശരീരം പണിതുയർത്തുക. സഭയുടെ ഈ വിധ പ്രവർത്തനങ്ങളുടെ ആകെ തുകയാണ് മതബോധനം. വിശ്വാസ പരിശീലനത്തിൻ്റെ മൂല്യധർമ്മം എന്ത്? കുട്ടികളുടെയും യുവജനങ്ങളുടെയും മുതിർന്നവരുടെയും വിശ്വാസത്തിലുള്ള പരിശീലനമാണ് മതബോധനം. ക്രൈസ്തവ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കുട്ടികളെ നയിക്കുകയെന്ന ലക്ഷ്യത്തോടെ സജീവമായി ക്രമീകൃതമായ ക്രൈസ്തവ പ്രബോധനങ്ങൾ പഠിപ്പിക്കുകയാണ് വിശ്വാസ പരിശീലനത്തിൻ്റെ മൂല്യധർമ്മം. വിശ്വാസ പരിശീലനത്തിൻ്റെ കേന്ദ്രബിന്ദു ഡാഷ് ആണ് ക്രിസ്തു. ഏത് അവസ്ഥയിലും ജീവിതവൃത്തിയിലുമുള്ള എല്ലാ ക്രൈസ്തവരും ക്രൈസ്തവ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്കും സ്നേഹത്തിൻ്റെ പരിപൂർണതയിലേക്കും വിളിക്കപ്പെട്ടിരിക്കുന്നു. എവിടെ നിന്നുള്ള വരികൾ? രണ്ടാം വർത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകൾ LG 42. ആദിമസഭയിൽ വിശുദ്ധരെ കണ്ടെത്താനുള്ള മാനദണ്ഡങ്ങൾ എന്തായിരുന്നു? ദൈവജനത്തിൻ്റെ സ്വരം ദൈവത്തിൻ്റെ സ്വരം എന്നതായിരുന്നു. സഭയിൽ നടപടിക്രമമനുസരിച്ച് വിശുദ്ധനായ ആദ്യ വ്യക്തി ആര്? അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതാര് എന്ന്? വിശുദ്ധ അൾഡ്രിക്. ജോൺ 15 മാർപ്പാപ്പ 993 ജനുവരി 31. വിശുദ്ധരുടെ നാമകരണത്തിനുള്ള നടപടിക്രമങ്ങൾക്കായി കോൺഗ്രിഗേഷൻ ഫോർ സീക്രട്ട് റൈറ്റ്സ് സ്ഥാപിച്ച മാർപ്പാപ്പയാര്? സിക്സ്റ്റസ് 5 മാർപ്പാപ്പ 1588. 1917 കാനോൻ നിയമസംഹിത പുറപ്പെടുവിച്ചപ്പോൾ അതിൽ എത്ര കാനോനുകൾ വിശുദ്ധരുടെ നാമകരണ നടപടികളെ സംബന്ധിച്ചുള്ളതായിരുന്നു? 145. വിശുദ്ധരുടെ നാമകരണ നടപടിക്രമങ്ങളെ സംബന്ധിച്ച നിലവിലുള്ള നിയമങ്ങൾക്ക് ആധാരമായ രേഖകളേവ? 1. ഡിവിനൂസ് പെർഫെക്ഷനിസ് മജിസ്റ്റർ ജോൺ പോൾ 2. 2. വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള വർത്തിക്കാൻ കാര്യാലയം പുറപ്പെടുവിച്ച മാർഗരേഖകൾ. 3. സാങ്ക്ടോരും മാറ്റർ വർത്തിക്കാൻ കാര്യാലയം പുറപ്പെടുവിച്ചു ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ. വിശുദ്ധരുടെ നാമകരണ നടപടിക്രമം ആരംഭിക്കുന്നത് എവിടെ? രൂപതാതലത്തിൽ. സാധാരണ രീതിയിൽ വ്യക്തി മരിച്ച് എത്ര വർഷത്തിന് ശേഷമാണ് വിശുദ്ധ പദവിയിലേക്കുള്ള നാമകരണ നടപടികൾ ആരംഭിക്കുക? 5 ശേഷം. മരിച്ച് 5 ശേഷം ആരംഭിക്കാറുള്ള നാമകരണ നടപടിക്രമങ്ങളിൽ ഇളവ് ലഭിച്ച 3 വിശുദ്ധരാരെല്ലാം? മദർ തെരേസ, സിസ്റ്റർ ലൂസി, ജോൺ പോൾ 2 പാപ്പ. നാമകരണ നടപടികൾ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മെത്രാനി നൽകുന്ന അപേക്ഷയിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? അപേക്ഷയിൽ പെറ്റീഷണറും പോസ്റ്റുലേറ്ററും ഒപ്പുവയ്ക്കണം. അപേക്ഷയ്ക്കൊപ്പം 3 രേഖകൾ ഹാജരാക്കണം. 1. ദേവദാസൻ്റെയോ ദാസിയുടെയോ ജീവിതവും പ്രവർത്തനങ്ങളും സംബന്ധിച്ച കൃത്യമായ വിവരണം. 2. അവരുടെ പ്രസിദ്ധീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുടെയും രേഖകളുടെയും ആധികാരിക കോപ്പി. 3. അവരുടെ വിശുദ്ധിയെപ്പറ്റി ആധികാരികമായി പറയാൻ കഴിയുന്ന സാക്ഷികളുടെ ലിസ്റ്റ്. നാമകരണ നടപടികളിൽ രൂപതാടിസ്ഥാനത്തിൽ ഔപചാരികമായ അന്വേഷണം ആരംഭിക്കുന്നതിന് വേണ്ടി മെത്രാൻ സ്ഥാപിക്കുന്ന ട്രൈബ്യൂണലിലെ അംഗങ്ങളാരൊക്കെ? മെത്രാൻ അല്ലെങ്കിൽ മെത്രാൻ്റെ പ്രതിനിധി, നീതി സംരക്ഷകൻ, നോട്ടറി. നാമകരണ നടപടികൾക്കായുള്ള നിയമന ഉത്തരവുകളിൽ മെത്രാനോടൊപ്പം ഒപ്പുവയ്ക്കേണ്ടതാര്? രൂപത ചാൻസലർ. ഒരു നല്ല മനുഷ്യജീവിതത്തിനും ക്രൈസ്തവ സാക്ഷ്യത്തിനും സഭ നൽകുന്ന അംഗീകാരമുദ്രയാണ് ഡാഷ് വിശുദ്ധ പദവി. സീറോ മലബാർ സഭയിൽ എത്ര വിശുദ്ധരുണ്ട്? അവർ ആരെല്ലാം? 4 വിശുദ്ധർ: വിശുദ്ധ അൽഫോൺസ, വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ്, വിശുദ്ധ ഏവ്പ്രാസ്യ,
വിശുദ്ധ മറിയം ത്രേസ്യ. സീറോ മലബാർ സഭയിലെ രണ്ട് വാഴ്ത്തപ്പെട്ടവർ ആരെല്ലാം? ഒന്ന്, വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ തേവർപറമ്പിൽ അഗസ്റ്റിൻ. രണ്ട്, വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയ. സീറോ മലബാർ സഭയിൽ എത്ര ധന്യരുണ്ട്, എത്ര ദേവദാസരുണ്ട്? 6 ധന്യർ, 15 ദേവദാസർ. ധന്യപദവിയിലെ ഏക വനിതാ സാന്നിധ്യമാരി ധന്യ സിസ്റ്റർ മരിയ സെലിൻ കണ്ണനായിക്കൽ. സീറോ മലബാർ സഭയിൽ ധന്യപദവിയിലുള്ളവർ ആരെല്ലാം? മാർ തോമാസ് കുര്യാളശ്ശേരി, ഫാദർ മാത്യു കദളിക്കാട്ടിൽ, ഫാദർ ജോസഫ് വിദേയത്തിൽ, ഫാദർ അഗസ്റ്റിൻ ജോൺ ഊക്കൻ, ഫാദർ വർഗീസ് പയ്യപ്പള്ളി, സിസ്റ്റർ സെലിൻ കണ്ണനായിക്കൽ. ക്രിസ്ത്യാനികളെല്ലാം വിശുദ്ധരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമാണെന്ന് ആരുടെ അഭിപ്രായമാണ്? വിശുദ്ധ പൗലോസ് ലിഹായുടെ. വിശുദ്ധരോട് പറ്റി നിൽക്കുക, കാരണം അവരോട് പറ്റി നിൽക്കുന്നവർ വിശുദ്ധരായിത്തീരും. ആരുടെ വാക്കുകൾ? റോമിലെ വിശുദ്ധ ക്ലമൻ്റ്. ഇന്നത്തെ കാലത്ത് മതബോധനം എല്ലാ പ്രായത്തിലുള്ളവർക്കും അത്യാവശ്യമാണ്. കാരണമെന്ത്? കാരണം അത് ക്രിസ്തീയ പൂർണ്ണതയിലേക്കുള്ള പരിശീലനമാണ്. അതായത് വിശുദ്ധിയുടെയും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പൂർണ്ണതയാണ് ജീവിതകാലം മുഴുവൻ തുടരേണ്ട പരിശീലനമാണ്. ഈ വീഡിയോ ഇവിടെ സമാപിക്കുന്നു. ഏവർക്കും യേശുവിൻ്റെ നാമത്തിൽ സമാധാനം. താങ്ക് യു.